गुड मॉर्निंग और ना रेस्पॉन्ड यू सेविन। हाँ सर, हाँ सर, ऑडियो बढ़ ले। यस सर, ऑडियो बड़ा, ऑडियो बड़ा। ओके गुड मॉर्निंग ऑल। लास्ट क्लासले वी आर डिस्कसिंग अबाउट अक्यूमुलेटर, कॉन्सेप्ट ऑफ अक्यूमुलेटर। सो वी हैव दिस डायग्राम। So this is the diagram for accumulator. Input data fed through the process register. നമ്മൾ പറഞ്ഞു ബിഫോർ പെർഫോമിംഗ് അക്യുമുലേഷൻ വി ആർ സ്റ്റോറിംഗ് ദി ഡാറ്റ ഇൻ എ രജിസ്റ്റർ. വൺ ബൈ വൺ ആയിട്ട് വി ആർ പ്ലേസിംഗ് ദി പെർഫോമിംഗ് ദി റിസൾട്ട് ത്രൂ ALU ആൻഡ് പ്ലേസിംഗ് ദി ഡാറ്റ ഇൻ ടു അക്യുമുലേറ്റർ. അക്യുമുലേറ്റർ അക്യുമുലേറ്റ് ദി കണ്ടന്റ് വിച്ച് മീൻസ് ഇൻഡിവിജ്വൽ രജിസ്റ്ററിലെ കണ്ടന്റ് ഫൈനലി അക്യുമുലേറ്റഡ് ഇൻ ടു അക്യുമുലേറ്റർ രജിസ്റ്റർ. സ്ക്രീൻ ഷെയർ ചെയ്യാം. ഓക്കെ കണ്ടന്റ് അക്യുമുലേറ്റഡ് ഇൻ്റു അക്യുമുലേറ്റർ രജിസ്റ്റർ ആൻഡ് ഫൈനലി വി ആർ ഗെറ്റിംഗ് ദി റിസൾട്ട്. അപ്പം അതായിരുന്നു കോൺസെപ്റ്റ്. നിങ്ങൾ ഒരു ഫ്യൂ ലൈൻസ് അവിടെ എഴുതി വെക്കുക. ഇനീഷ്യലി ക്ലിയർ ദി അക്യുമുലേറ്റർ രജിസ്റ്റർ, ക്ലിയർ ദി അക്യുമുലേറ്റർ രജിസ്റ്റർ. ദെൻ ആഡ് കണ്ടന്റ് ഓഫ് ഫസ്റ്റ് രജിസ്റ്റർ വിത്ത് അക്യുമുലേറ്റർ. ആഡ് ദി കണ്ടന്റ് ഓഫ് ഫസ്റ്റ് രജിസ്റ്റർ വിത്ത് അക്യുമുലേറ്റർ. ദെൻ കീപ് ദി റിസൾട്ട് ഇൻ അക്യുമുലേറ്റർ, കീപ് ദി റിസൾട്ട് ഇൻ അക്യുമുലേറ്റർ. നെക്സ്റ്റ് എഴുതാം. Then add content of next register with the content of accumulator. Add content of next register with the content of accumulator. Next line is the accumulator accumulates, accumulator accumulates the result. Accumulator accumulates the result. Ashish, Abhishek, പറയുന്നത് ക്ലിയർ അല്ലേ? ഓക്കെ നെക്സ്റ്റ് ലൈൻ എഴുതാം. അക്യുമുലേറ്റർ രജിസ്റ്റർ ഡിനോട്ടഡ് ആസ് എ സി ഓർ എ, denoted as AC or A. ഓർത്തിരിക്കണം representing accumulator AC or A ആയിട്ടാണ് നമ്മൾ represent ചെയ്യുന്നത്. ഓക്കെ ഇനി ഈ കോൺസെപ്റ്റ് ഒന്നൊരാൾ പറഞ്ഞു തന്നെ, കോൺസെപ്റ്റ് ഓഫ് അക്യുമുലേറ്റർ. ആദിത്യ പി ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ പ്ലീസ്. ആദിത്യ വാട്ട് ഈസ് അക്യുമുലേറ്റർ? അമൽ സുരേന്ദ്രൻ, അമൽ സുരേന്ദ്രൻ ലെഫ്റ്റ്, അമൽ രവീന്ദ്രൻ. അക്യുമുലേറ്റർ ഒന്ന് പറഞ്ഞു നോക്കിയേ, വാട്ട് ഈസ് അക്യുമുലേറ്റർ? സാർ ആ പറഞ്ഞോ.
ആദ്യം അക്യുമുലേറ്ററിലെ ഡാറ്റ ഫസ്റ്റ് ക്ലിയർ ചെയ്യും, എന്നിട്ട് ഫസ്റ്റ് കണ്ടന്റ് ആയിട്ട് ആഡ് ചെയ്ത് റിസൾട്ട് അതിൽ സ്റ്റോർ ചെയ്യും. പിന്നെ ഓക്കേ. നെക്സ്റ്റ് രജിസ്റ്ററിലെ കണ്ടന്റ് ആയിട്ട് ആഡ് ചെയ്തിട്ട് റിസൾട്ട് അക്യുമുലേറ്ററിൽ തന്നെ സ്റ്റോർ ചെയ്യും. ഓക്കേ. അപ്പൊ അക്യുമുലേറ്റർ ഇസ് എ ടൈപ്പ് ഓഫ് സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്റർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. റിസൾട്ടിനെ അക്യുമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അക്യുമുലേറ്റർ യൂസ് ചെയ്യുന്നത്. ഇനീഷ്യലി കണ്ടന്റ് ഓഫ് അക്യുമുലേറ്റർ നമ്മൾ സീറോ ആക്കി പ്ലേസ് ചെയ്യും. രജിസ്റ്റേഴ്സ് വാല്യൂ ഇൻഡിവിജ്വലി നമ്മൾ അതിലേക്ക് പ്ലേസ് ചെയ്യുന്നു. ദെൻ ഫൈനൽ റിസൾട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫ്രം അക്യുമുലേറ്റർ നമുക്ക് മെമ്മറിയിലൊക്കെ സ്റ്റോർ ബാക്ക് ചെയ്യാൻ പറ്റും. കോൺസെപ്റ്റ് ക്ലിയർ ആണോ? അരോമൽ, അരുന്ധത്, അശ്വിൻ, ജഗദീഷ്, ഓക്കെ. ദെൻ നെക്സ്റ്റ് സൈഡ് ഹെഡിങ് എഴുതാം, സ്റ്റാറ്റസ് രജിസ്റ്റേഴ്സ് എന്ന് എഴുതാം. സ്റ്റാറ്റസ് രജിസ്റ്റേഴ്സ്, സ്റ്റാറ്റസ് രജിസ്റ്റേഴ്സ് എന്ന് സൈഡ് ഹെഡിങ് എഴുതാം. ഓക്കെ, ഇനി കോൺസെപ്റ്റ് പറയാം. വി ഹാവ് എ സ്റ്റാറ്റസ് രജിസ്റ്റർ, ഇതാണ് നമ്മുടെ കയ്യിലുള്ള സ്റ്റാറ്റസ് രജിസ്റ്റർ എന്ന് പറയുന്ന ആള്. ഓക്കെ, പർപ്പസ് ഓഫ് സ്റ്റാറ്റസ് രജിസ്റ്റർ നമുക്ക് എന്തിനാണെന്ന് പറയാം. എ എൽ യു ടാസ്ക് പെർഫോം ചെയ്യുന്നു, മേ ബി അരിത്തമെറ്റിക് ഓർ ലോജിക് ഓപ്പറേഷൻ. സോ ബേസ്ഡ് ഓൺ ദി റിസൾട്ട് നമുക്ക് എന്തെങ്കിലും സെറ്റ് ഓഫ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ ചെയ്യേണ്ടി വരും. ഓൾറെഡി നമ്മൾ കോൺസെപ്റ്റ് ഓഫ് സ്റ്റാറ്റസ് രജിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് ടു സ്റ്റോർ എ സ്റ്റാറ്റസ് വാല്യൂ, എ ഫ്ലാഗ് വാല്യൂ. സപ്പോസ് ആഫ്റ്റർ പെർഫോമിംഗ് എൻ ഓപ്പറേഷൻ വി ആർ ഗെറ്റിംഗ് എ ക്യാരി. ക്യാരി മീൻസ് 8 ബിറ്റ് ഓപ്പറേഷൻ, അഡീഷൻ കഴിഞ്ഞ് ഒരു ക്യാരി ബിറ്റ് നമുക്ക് കിട്ടുന്നു. അപ്പം വി നെക്സ്റ്റ് ഓപ്പറേഷന് വേണ്ടി ചിലപ്പോൾ നമുക്ക് ആ ക്യാരി ബിറ്റിൻ്റെ ഇൻഫർമേഷൻ യൂസ് ചെയ്യേണ്ടി വരും. സോ വി ക്യാൻ സെറ്റ് എ ക്യാരി ബിറ്റ്, ഒരു ക്യാരി ഫ്ലാഗ് ബൈ 1 ഇഫ് ദർ ഈസ് എ ക്യാരി. അതുപോലെ തന്നെ സൈൻ ബിറ്റ് നമുക്ക് വേണ്ടി വരും. സപ്പോസ് പ്ലസ് ഓർ മൈനസ് ഓപ്പറേഷൻ റെപ്രസെൻ്റ് ചെയ്യാൻ വി നീഡ് എ സൈൻ ബിറ്റ്. അതുപോലെ തന്നെ റിസൾട്ട് ഓഫ് അരിത്തമെറ്റിക് ഓർ ലോജിക് ഓപ്പറേഷൻ ഫുൾ സീറോ ആണെങ്കിൽ വി ക്യാൻ സെറ്റ് എ സീറോ ബിറ്റ്. ഇനി 8 ബിറ്റ് ഇൻഫോർമേഷൻ നമ്മൾ പെർഫോം ചെയ്തു, ടാസ്ക് പെർഫോം ചെയ്തു, നമുക്ക് വലിയൊരു ഓവർഫ്ലോ റിസൾട്ട് വന്നു. അതായത് 8 ബിറ്റിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്നത് പ്ലസ് 127 ടു മൈനസ് 128 വരെയാണ്, 8 ബിറ്റിൽ. നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ടാവും ഇൻറ്റിജർ നമ്പർ വി ക്യാൻ റെപ്രസെൻറ്റഡ് 127 ടു മൈനസ് 128. അപ്പം 8 ബിറ്റ് എ എൽ യുവിൽ ഓവർഫ്ലോ റിസൾട്ട് വന്നു. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, വി ക്യാൻ യൂസ് എ ഓവർഫ്ലോ ഫ്ലാഗ്, ഒരു ഓവർഫ്ലോ ബിറ്റ് നമുക്ക് സെറ്റ് ചെയ്തിട്ട് ഓവർഫ്ലോ നമുക്ക് എന്ത് ചെയ്യാം, കാണിക്കാൻ പറ്റും. അപ്പം ഇങ്ങനെ ഒരു ടാസ്ക് പെർഫോം ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടിൻ്റെ സ്റ്റാറ്റസ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സ്റ്റാറ്റസ് രജിസ്റ്റർ യൂസ് ചെയ്യാം. ആ ഡയഗ്രം ആണ് നിങ്ങളിവിടെ കാണുന്നത്. ഋതുൽ എം ബി, ഡയഗ്രം ക്ലിയർ ആണോ നോക്കാം, ഞാൻ കോമ്പോണൻസ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, ഡയഗ്രം ക്ലിയർ അല്ലേ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ ഡയഗ്രാം, എക്സ്പ്ലെയിൻ ചെയ്യട്ടെ. ഹലോ, ഡയഗ്രാം കാണുന്നില്ല എല്ലാവരും? അഭിനവ്, ഓക്കെ അഭിഷേക്, ഓക്കെ റെസ്പോണ്ട് ചെയ്യും. അല്ലെ, ഞാൻ വിചാരിക്കും എൻ്റെ നെറ്റ് പോയതാണെന്ന്. അപ്പം നിങ്ങൾ നോക്കുക, ഹിയർ വി ഹാവ് എൻ എ എൽ യു, ഞാൻ പോയിന്റ് ചെയ്യുന്നുണ്ട്. എ എൽ യു ഇസ് ഹിയർ, വി ഹാവ് 8 ഇൻപുട്ട് എ ആൻഡ് 8 ഇൻപുട്ട് ബി. ഓക്കെ, ദെൻ ഫോർ സെലക്ട് ലൈൻസ് ഉണ്ട്, ദിസ് എ മൾട്ടിപ്ലക്സർ, ഫോർ സെലക്ട് ലൈൻസ് ഉണ്ട്. നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് 2 raised to 4 നമ്പർ ഓഫ് ഓപ്പറേഷൻ നമുക്ക് ഈ ഒരു എൽയുവിൽ പെർഫോം ചെയ്യാം. 2 raised to 4 ഫോർ സിഗ്നൽസ് ഉള്ളതുകൊണ്ട്. ഇനി നിങ്ങൾ നോക്കുക, 8 ബിറ്റ് എ എൽ യു ഔട്ട്പുട്ടും എഫ്, എഫ് ഈസ് ഔട്ട്പുട്ട്, 8 ബിറ്റ് റിസൾട്ട് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. 8 ബിറ്റ് റിസൾട്ട് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നോക്കുക, 8 ബിറ്റിൽ ക്യാരി 8 ബിറ്റ് റിസൾട്ട് വന്നാൽ ക്യാരി ബിറ്റ് പോകുന്നത് 9th ബിറ്റിലേക്കായിരിക്കും. ക്യാരി ബിറ്റ് മീൻസ് 9th ബിറ്റ്. അപ്പോൾ നിങ്ങൾ നോക്കുക, ക്യാരി ഫ്ലാഗ് സി സെറ്റ് ടു 1 വെൻ ദർ ഇസ് എ ക്യാരി. എൻ്റെ ആരോ നോക്കുക, ക്യാരി ബിറ്റ് സെറ്റ് ടു 1 വെൻ ദർ ഇസ് എ ക്യാരി. സി 8 വരെ ഡൗൺ പാർട്ടിലുണ്ട്. ദെൻ വി ഹാവ് എ ക്യാരി ഫ്ലാഗ് സെറ്റ് ടു 1 ഇഫ് ദർ ഇസ് എ ക്യാരി. ദാറ്റ്സ് അബൌട്ട് ക്യാരി ഫ്ലാഗ്. ഇനി 8 ബിറ്റ് ഇഫ് ദർ ഇസ് എ സൈൻ ഇൻഫർമേഷൻ, മേ ബി പ്ലസ് ഓർ മൈനസ്. ഇഫ് 8th ബിറ്റ്, ഇതാണ് നമ്മൾ ഔട്ട്പുട്ടിന്റെ 8th ബിറ്റ്,
Eighth bit it is set to 1 means representing sign. Set ചെയ്യുന്നുണ്ടെങ്കിൽ സൈൻ വാല്യൂ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കും. ഇനി ഔട്ട്പുട്ട് ഇതാണ് എഫ്. ഔട്ട്പുട്ടിനെയൊക്കെ നമ്മൾ ഓർഗേറ്റ് ചെയ്യും. ഓർഗേറ്റ് ചെയ്തിട്ട് നമുക്ക് സീറോ ആണ് കിട്ടുന്നതെങ്കിൽ വിച്ച് മീൻസ് സീറോ ഫ്ലാഗ് സെറ്റ് ചെയ്യും, റിസൾട്ട് സീറോ ആണ്. കാരണം ഇതിൽ ഏതെങ്കിലും ഒരു ബിറ്റ് വൺ ആണെങ്കിൽ ആഫ്റ്റർ പെർഫോമിങ് ഓർ ഓപ്പറേഷൻ റിസൾട്ട് വിൽ ബി വൺ. അപ്പം സീറോ ആകുന്നത് എപ്പോഴാണ്? ഓൾ റിസൾട്ട്സ് ആർ സീറോ. ഇതിനൊക്കെ ഓർഗേറ്റ് ചെയ്തു. ഇഫ് ഓൾ റിസൾട്ട്സ് ആർ സീറോ വിച്ച് മീൻസ് സെറ്റ് സീറോ ഫ്ലാഗ് സെറ്റ് ചെയ്യും. ഇനി വി ബിറ്റ് റെപ്രസെന്റിംഗ് ഓവർഫ്ലോ. ഓവർഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താ? വി കനോട്ട് റെപ്രസെന്റ് ദാറ്റ് റിസൾട്ട് ഇൻ 8 ബിറ്റ്. എ വാല്യൂ ഗ്രേറ്റർ ദാൻ 127 ആൻഡ് അതായത് മൈനസ് 128-നും 127-ലും പുറത്തുള്ള നമ്പേഴ്സ് ആയിരിക്കും ഓവർഫ്ലോ ഉണ്ടാക്കുക ഈ ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോൾ. അപ്പം നമ്മൾ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന വെച്ചാൽ സി 9 ബിറ്റും സി 8 ബിറ്റും എക്സോർ ചെയ്തിട്ടുള്ള റിസൾട്ട് ഈ ലിമിറ്റിന് മേലെയാണ് എങ്കിൽ വിച്ച് മീൻസ് ഓവർഫ്ലോ ഫ്ലാഗ് സെറ്റ് ടു 1. ഇതാണ് കോൺസെപ്റ്റ് ഓഫ് സ്റ്റാറ്റസ് രജിസ്റ്റർ. ഒന്നുകൂടി പറയാം, ആഫ്റ്റർ പെർഫോമിംഗ് എൻ അരിത്തമെറ്റിക് ഓപ്പറേഷൻ നമുക്ക് ചില ഡിസിഷൻസ് കൺസിഡർ ചെയ്യേണ്ടി വരും. ആ ഡിസിഷൻ നമ്മൾ നോക്കുന്നത് ബേസ്ഡ് ഓൺ കണ്ടന്റ് ഇൻ സ്റ്റാറ്റസ് രജിസ്റ്റർ ആണ്. കണ്ടന്റ് ഇൻ സ്റ്റാറ്റസ് രജിസ്റ്റർ. സോ കണ്ടന്റ് ഓഫ് സ്റ്റാറ്റസ് രജിസ്റ്റർ ഇൻക്ലൂഡ് എൻ ഓവർഫ്ലോ ഫ്ലാഗ്, എ സീറോ ഫ്ലാഗ്, എ സൈൻ ഫ്ലാഗ് ആൻഡ് എ ക്യാരി ഫ്ലാഗ്. ക്യാരി ഫ്ലാഗ് ഈസ് സെറ്റ് ടു 1 വെൻ സി 9 മീൻസ് വിച്ച് മീൻസ് ക്യാരി ഔട്ട്, സി 9 റെപ്രസെന്റിംഗ് ക്യാരി ഔട്ട് ഈസ് 1. സൈൻ ബിറ്റ് സെറ്റ് ടു 1 വിച്ച് മീൻസ് നമ്മുടെ ഔട്ട്പുട്ടിന്റെ 8th ബിറ്റ് ദർ ഈസ് എ സൈൻ ഉണ്ടെങ്കിൽ അത് സെറ്റ് ടു 1. സീറോ ഫ്ലാഗ് സെറ്റ് ആവുന്നത് എപ്പോഴാണ്? നമ്മളെ റിസൾട്ട് ഔട്ട്പുട്ട് എല്ലാം സീറോ ആണെങ്കിൽ നമ്മൾ അതിന് ഓർ ചെയ്ത് നോക്കും. ഓർ ചെയ്യുമ്പോൾ 1 ആണെങ്കിൽ അത് സെറ്റ് ആവില്ല. റിസൾട്ട് സീറോ ആണെങ്കിൽ സീറോ ഫ്ലാഗ് സെറ്റായി. ദെൻ സ്റ്റാറ്റസിലെ ഓവർഫ്ലോ ഫ്ലാഗ് എന്ന് പറയുന്നത് നമ്പേഴ്സ് ബിറ്റ്വീൻ മൈനസ് 128-ഉം 127-ലും പെടാത്ത നമ്പേഴ്സ് ആണ്. അപ്പൊ അത് നമ്മൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? ക്യാരിയും 8 ബിറ്റും കൂടി നമ്മൾ എക്സോർ ചെയ്തിട്ടുള്ള റിസൾട്ടിനെ നമ്മൾ നോക്കിയാൽ അത് വലിയ നമ്പർ ആണെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം നിങ്ങൾ നോക്കുക, റെപ്രസെന്റ് ചെയ്ത് വരുമ്പം ഇങ്ങേ അറ്റത്തോളം 1 വന്നു എന്ന് വെച്ചാൽ നമ്പർ വലുതായി പോയെന്നാണ്. അപ്പൊ അതിനെ എക്സോർ ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയാൽ നമ്മൾ ഓവർഫ്ലോ ഫ്ലാഗ് സെറ്റ് ചെയ്യും. ഓക്കെ, എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും ഒന്ന് ചോദിച്ചേ. അഖിൽ, സി വി, ആരോമൽ, ജെറീഷ്, ലിഖിത്. റെസ്പോണ്ട് ചെയ്ത എല്ലാരും ക്ലിയർ ആണോ? ക്ലിയർ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരു നോട്ട് എഴുതാം. സ്റ്റാറ്റസ് രജിസ്റ്റർ ഇസ് എ 4-bit രജിസ്റ്റർ. ഇസ് എ 4-bit രജിസ്റ്റർ ഹാവ് ക്യാരി സീറോ, ഹാവ് ക്യാരി സീറോ, സൈൻ ആൻഡ് ഓവർഫ്ലോ ഇൻഫർമേഷൻ. ഹാവ് ക്യാരി സീറോ, സൈൻ ആൻഡ് ഓവർഫ്ലോ ഇൻഫർമേഷൻ. അത് സി സെഡ് എസ് വി എന്ന് റെപ്രസെന്റ് ചെയ്യാം. സി സെഡ് എസ് വി. ദെൻ നെക്സ്റ്റ് ലൈൻ എഴുതാം, ബിറ്റ് സി സെറ്റ് ടു 1 set to 1 when output carry of ALU is 1. When output carry of ALU is 1. Next line is the bit S, which means sign bit, set to 1. When highest order bit of result is 1. Highest order bit of the result is 1. Next is the
bit 0 is set to 1. Bit 0 is set to 1. Output of the ALU contains all 0. Output of the ALU contains all 0. Next is a V overflow. V denote overflow. V is set when the result is greater than V is set when the result is greater than 127 or less than -128. V is set when the result is greater than 127 or less than -128. This value is because we are discussing with an ALU of 8 bit. Discussing ALU 8 bit operation performed in the ALU case, overflow bit set to 1 when value greater than 127 and less than -128. Vishnu, KK, and Tulasi, status register anju markne vachu ezhuthan pattu. Tanushri, Shabin. Okay. From idana status register, examin chodikum, anju markne endalum choikkunna question aanu. Ingane represent cheyanam. We have 8 input A, 8 input B, 4 selection lines and 8 output and carry flag 4 bits, overflow, 0, sign and carry. Carry set to 1 when output carry. 8 output and 9th bit aayirikkum carry undengil. Then overflow identifying C8 ഉം C9 ഉം XOR ചെയ്താൽ zero flag identify ചെയ്യുന്നു result നെ ഒക്കെ നമ്മൾ OR gate ചെയ്താൽ മതി. If there is a sign in the 8th bit, which means a sign flag set ചെയ്യും. ഇത്രയുള്ളൂ സംഭവം. ഓക്കെ, നെക്സ്റ്റ് പോർഷൻ ടോപ്പിക്കിലേക്ക് പോട്ടെ. ഷബിൻ, സിഷാജ്, സെവിൻ, സേജൽ, രോഹിത്, രമേശ്, നിവേദ്യ, കെസി, നന്ദിത, ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ്. അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് നമ്മൾ ഓരോന്ന് പറഞ്ഞു. ഇനി ALU എന്താണ്? ALU, ഹൗ ടു ഡിസൈൻ എൻ ALU, ഡിഫറെൻ്റ് ടാസ്ക് പെർഫോംഡ് ബൈ ALU, ഇതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യണം. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ALU ക്യാൻ പെർഫോം മൾട്ടി ഓപ്പറേഷൻ, വിച്ച് മീൻസ് ഇറ്റ് ക്യാൻ പെർഫോം അരിത്തമെറ്റിക് ഓപ്പറേഷൻ ആൻഡ് ലോജിക് ഓപ്പറേഷൻ. So we have a representation here. We have an ALU having 4 input from A bus and 4 input from B bus, and after performing operation we have 4 bit output represented as F. Okay, here we have a mode select, S2 representing a mode select. Using this bit we can select arithmetic operation or logical operation. Using mode select we can go for either arithmetic operation or logic operation, which means when S2 set to 1 it can perform arithmetic operation, when S2 set to 0 it can perform logic operation. Clear? Clear ആണെന്ന് കരുതുന്നു. Then we have two function select signals, S1 and S0. Using S1 and S0 we can have a combination of 4 operation, which means മോഡ് സെലക്ട് അരിത്തമെറ്റിക് ആണെങ്കിൽ യൂസിങ് S1 ആൻഡ് S0 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 4 അരിത്തമെറ്റിക് ഓപ്പറേഷൻ പെർഫോം ചെയ്യാം. ബിക്കോസ് യൂസിങ് 2 കൺട്രോൾ സിഗ്നൽ വി ക്യാൻ ഹാവ് 2 raised to k. ഇഫ് കെ ഈക്വൽ ടു 2 raised to 2 മീൻസ് 4. അതായത് 2 കൺട്രോൾ സിഗ്നൽ ഉപയോഗിച്ച് നമുക്ക് 4 ഓപ്പറേഷൻ പെർഫോം ചെയ്യാം. ഇനി അതുപോലെ തന്നെ മോഡ് സെലക്ട് അരിത്തമെറ്റിക് മാറി ലോജിക് ആണെങ്കിലും യൂസിങ് കൺട്രോൾ സിഗ്നൽ നമുക്ക് 4 ലോജിക് ഓപ്പറേഷൻ പെർഫോം ചെയ്യാം. ഇനി ഔട്ട്പുട്ട് ഓഫ് ദി ഓപ്പറേഷൻ ക്യാരി ചിലപ്പം ഉണ്ടാവും, റിസൾട്ടിൽ ഒരു ക്യാരി ഉണ്ടാവും. ആ ഇൻപുട്ട് ക്യാരി റെപ്രസെന്റഡ് ബൈ സി ഇൻ. ഔട്ട്പുട്ട് ഓഫ് ദി ഓപ്പറേഷൻ സി ഔട്ട് ഉണ്ട് എങ്കിൽ, അതായത് ക്യാരി ഔട്ട്
നമുക്ക് യൂസ് ചെയ്യേണ്ട എങ്കിൽ നമ്മൾ സി ഔട്ട് ആയിട്ട് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നു. പാരലൽ ആഡർ ക്യാരി യൂസ് ചെയ്തിട്ട് വീണ്ടും ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ റെപ്രസെന്റഡ് ബൈ ക്യാരി ഇൻ. ഇത്രയും കാര്യങ്ങൾ ഈ ഡയഗ്രത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവണം. ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ കുറച്ച് പോയിന്റ്സ് ഞാൻ പറഞ്ഞുതരാം. പ്രിൻസ് രാധാകൃഷ്ണൻ, റാസി കെ പി, സങ്കീർത്തന, ഫസ്റ്റ്ന അബ്ദുൾ ലത്തീഫ് ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. മനസ്സിലായോ? ഫസ്ന, അഞ്ജിത, നിങ്ങൾ ക്ലാസ് നോട്ട് റണ്ണിങ് നോട്ട് എഴുതുവാണെങ്കിൽ അതിനെ കൺസിഡർ ചെയ്തോളൂ. അവസാനം എന്തെങ്കിലും ഇന്റേണൽ ഇഷ്യൂ വരുവാണെങ്കിൽ മാർക്ക് കൊടുത്തോന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ റണ്ണിങ് നോട്ട് എഴുതുന്നവർക്ക് അത് എന്തായാലും ബെനിഫിറ്റ് ആയിരിക്കും. നമ്മൾ അതിനെ ഇവാലുവേറ്റ് ചെയ്ത് എന്തായാലും നല്ലൊരു മാർക്ക് തരും, നല്ല മാർക്ക് തരും കേട്ടോ. അപ്പൊ എന്തായാലും ക്ലാസ് നല്ലോണം ശ്രദ്ധിക്കും. അപ്പൊ നിങ്ങൾ എഴുതാം, ഹിയർ വി ഹാവ് എൻ എ എൽ യു, ഹിയർ വി ഹാവ് എൻ എ എൽ യു പെർഫോമിംഗ് അരിത്തമെറ്റിക് ആൻഡ് ലോജിക് ഓപ്പറേഷൻസ്. Arithmetic and logic operation. Particular operation. Particular mode of operation. Particular mode of operation. Select by S2. Particular mode of operation. Select by S2. Bracket le mode select enna ezha. Particular mode of operation. Select by S2. ബ്രാക്കറ്റിൽ മോഡ് സെലക്ട് ചെയ്യുന്ന എഴുതാം. വി ഹാവ് അരിത്തമെറ്റിക് ആൻഡ് ലോജിക് ഓപ്പറേഷൻ. ക്ലിയർ ആണേ? ദെൻ എസ് വൺ ആൻഡ് എസ് സീറോ സെലക്ട് ഫംഗ്ഷൻ. എസ് വൺ ആൻഡ് എസ് സീറോ സെലക്ട് ഫംഗ്ഷൻ. ഹിയർ വി ക്യാൻ ഹാവ് ഫോർ ഫംഗ്ഷൻസ്. എസ് വൺ ആൻഡ് എസ് സീറോ സെലക്ട് ഫംഗ്ഷൻസ്. ഹിയർ വി ക്യാൻ ഹാവ് ഫോർ ഫംഗ്ഷൻസ് ബിക്കോസ് യൂസിംഗ് ടു സെലക്ഷൻ സിഗ്നൽസ് we can have four different function. Now, നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. S1 and S0 function select. Scene representing input carry to ALU. Scene representing input carry to ALU. F is the output and C out is the output carry. F is the output and C out is the output carry. അർപ്പിത്, ക്ലിയർ ആണോ? അർപ്പിത്, ഓക്കെ. ഇത്രയും എക്സ്പ്ലനേഷൻ ഡയഗ്രത്തിൽ പറഞ്ഞു. ഇനി നമുക്ക് പറയാം ഇതിൽ അരിത്തമെറ്റിക് ഓപ്പറേഷൻ ഏതൊക്കെയാണ്, എന്തൊക്കെയാണ് പെർഫോം ചെയ്യുന്നതെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. സൈഡ് ഹെഡിങ് ചെയ്തോ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ്. ഇതിലെ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് അവർ എൽ യു ക്യാൻ പെർഫോം ബോത്ത് അരിത്തമെറ്റിക് ആൻഡ് ലോജിക് ഓപ്പറേഷൻ. ഫസ്റ്റ് വി ആർ ഡിസ്കസിങ് അബൌട്ട് അരിത്തമെറ്റിക് ഓപ്പറേഷൻ. ഓക്കെ, നിങ്ങൾ നോക്കുക. വി ഹാവ് എ പാരലൽ ആർഡർ. എൽ യു consists of more number of parallel adders. Suppose here diagram representing A input is there and B input is there giving to a parallel adder. C in onnu illa. C in vacha onnum carry input illa. It perform A plus B. It perform A plus B. Normal addition. Ini, we are giving A input and B input along with carry 1. കാരി വൺ ഉണ്ടെങ്കിൽ നമുക്ക് റിസൾട്ട് വിൽ ബി എ പ്ലസ് ബി പ്ലസ് വൺ എൻ അഡീഷൻ വിത്ത് കാരി. നിങ്ങൾ ഇൻഡിവിജ്വലി ഇത് വരച്ചു വെച്ചാലും തെറ്റൊന്നുമില്ല. ദെൻ പാരലൽ ആർഡറിലേക്ക് ഇൻപുട്ട് ഓഫ് എ എലോങ് വിത്ത് കോംപ്ലിമെന്റ് ഓഫ് ബി, വിച്ച് മീൻസ് ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു ബി ഉണ്ടാവും. ആ ബീനെ നമ്മൾ കോംപ്ലിമെന്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പാരലൽ ആർഡർ പെർഫോം എ പ്ലസ് ബി ബാർ. വേർ സി ഇൻപുട്ട് സീറോ ആണെങ്കിൽ, കാരി ഇൻപുട്ട് സീറോ ആണെങ്കിൽ പാരലൽ ആർഡർ ക്യാൻ പെർഫോം എ പ്ലസ് ബി ബാർ. അതേപോലെ തന്നെ വെൻ കാരി ഇൻപുട്ട് ഈക്വൽ ടു വൺ
പാരലൽ ആർഡർ ക്യാൻ പെർഫോം എ പ്ലസ് ബി ബാർ പ്ലസ് വൺ. അത് സിമിലർ ടു എന്താണ്? സബ്സ്ട്രാക്ഷന് സിമിലർ ആണ്. അതായത് സബ്സ്ട്രാക്ഷൻ മീൻസ് അഡിഷൻ ഓഫ് ടൂസ് കോംപ്ലിമെന്റ്. ബി ബാർ പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ എന്താ? കോംപ്ലിമെന്റ് പ്ലസ് വൺ. വൺസ് കോംപ്ലിമെന്റ് പ്ലസ് വൺ ടൂസ് കോംപ്ലിമെന്റ് ആണ്. വിച്ച് മീൻസ് എ പ്ലസ് ബി ബാർ പ്ലസ് വൺ. നമ്മുടെ പാരലൽ ആർഡറിന് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം സബ്സ്ട്രാക്ഷൻ ചെയ്യാൻ പറ്റും. ഇനി എ ബിറ്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു, എലോങ് വിത്ത് ബി എല്ലാം സീറോ ആണെങ്കിൽ ഔട്ട്പുട്ട് വരുന്നത് എ ആണ്. ജസ്റ്റ് ട്രാൻസ്ഫർ ഓഫ് എ. അതുപോലെ തന്നെ എ ഇൻപുട്ട് ചെയ്തു, സി സീറോ ആണ്, ബി സീറോ ആണ്. ഒരു ക്യാരി ഉണ്ടെങ്കിൽ നമുക്ക് എ പ്ലസ് വൺ പെർഫോം ചെയ്യാം ഇൻസൈഡ് ദി എ എൽയു, വിച്ച് ഈസ് സിമിലർ ടു ഇൻക്രിമെന്റ് എ. ഈ ഡയഗ്രാം ഒന്ന് നോക്കുക, വരച്ചു വെക്കുക, എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് ചോദിച്ചേ. ഈ ഡയഗ്രാം ഡൗട്ട് ഉള്ളവർ ചോദിച്ചേ. ആമിന, അഞ്ജിത, അനൂജ, ഇതിൽ ഏതെങ്കിലും പാർട്ട് ഡൗട്ട് ഉണ്ടോ? വി ആർ ഡിസ്കസിങ് അബൌട്ട് ആക്ഷൻ പെർഫോംഡ് ബൈ, അരിത്തമെറ്റിക് ആക്ഷൻ പെർഫോംഡ് ബൈ എ എൽയു. നമ്മൾ പറഞ്ഞു വി ഹാവ് എ ഇൻപുട്ട് ആൻഡ് ബി ഇൻപുട്ട് ഫെഡിങ് ഇൻ ടു എ പാരലൽ ആർഡർ. വി ആർ ഫെഡിങ് എ ഇൻപുട്ട് ആൻഡ് ബി ഇൻപുട്ട്. സി ഇൻ സീറോ ആണ്, ക്യാരി ഒന്നുമില്ല. പ്രീവിയസ് ഓപ്പറേഷനിൽ ക്യാരി ഒന്നുമില്ലെങ്കിൽ റിസൾട്ട് എ പ്ലസ് ബി നമുക്ക് വരും. ഇനി പ്രീവിയസ്ലി ഒരു ക്യാരി ഉണ്ട് എങ്കിൽ നമുക്ക് എന്ത് വരും? എ പ്ലസ് ബി പ്ലസ് വൺ വരും. ഇനി എലോങ് വിത്ത് എ കോംപ്ലിമെന്റ് ഓഫ് ബി ആണ് നമ്മൾ ട്രാവൽ പാസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ റിസൾട്ട് എ പ്ലസ് ബി ബാർ ആയിരിക്കും റിസൾട്ട്. ഒരു ലോജിക്കും ഇല്ല, എയും ബി ബാറും പാസ് ചെയ്ത് കഴിഞ്ഞാൽ എ പ്ലസ് ബി ബാർ വരും. ഇനി എയും ബി ബാറും ദെൻ സി ഇൻ ഈക്വൽ ടു വൺ. ഇഫ് ദർ ഇസ് എ ക്യാരി ഉണ്ടെങ്കിൽ എ പ്ലസ് ബി ബാർ പ്ലസ് വൺ ആണ്, അതൊരു സബ്സ്ട്രാക്ഷന് ഈക്വൽ ആണ്. ക്യാരി ഒന്നുമില്ല, ബി ഇൻപുട്ട് എല്ലാം സീറോ ആണെങ്കിൽ എ ഡയറക്റ്റ് ആയിട്ട് ഔട്ട്പുട്ടിലേക്ക് വരും, വിച്ച് ഈസ് സിമിലർ ടു ട്രാൻസ്ഫർ ഓപ്പറേഷൻ. ദെൻ എലോങ് വിത്ത് എ ബി സീറോ ആണ്. ഇഫ് ദർ ഇസ് എ ക്യാരി വിച്ച് മീൻസ് ഇൻക്രിമെന്റ് ഓപ്പറേഷൻ എ പ്ലസ് വൺ. ക്ലിയർ ആണോ മക്കളെ? ഒന്ന് പറഞ്ഞേ, ഇതൊന്ന് വരച്ചു വെച്ചേ. ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, എന്നിട്ട് പിന്നെ വരക്കുക. സ്ക്രീൻഷോട്ട് എടുക്കുക എല്ലാവരും. അർപ്പിത് താങ്ക് യുടാ, സ്ക്രീൻഷോട്ട് എടുക്കുക. ഓക്കെ താങ്ക് യു. ഇനി നമുക്ക് പരിചയമില്ലാത്ത ഒരു കാര്യം കാണിച്ചുതരാം. നെക്സ്റ്റ് പാരലൽ ആഡറിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? എലോങ് വിത്ത് എ ഓൾ വൺസ് കൊടുത്തു കഴിഞ്ഞാൽ, എല്ലാം വൺ ആണെങ്കിൽ, ക്യാരി ഇൻപുട്ട് ഒന്നും ഇല്ലെങ്കിൽ അത് സിമിലർ ടു ഡിക്രിമെന്റ് എ ആണ്. അത് സിമിലർ ടു ഡിക്രിമെന്റ് എ ആണ്. ഇനി പാരലൽ ആഡറിന്റെ കൂടെ എ എലോങ് വിത്ത് ഓൾ വണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ അതെന്താണ്? ക്യാരി ഇൻപുട്ട് ഉണ്ട് എങ്കിൽ നോർമൽ ഇൻഫർമേഷൻ തന്നെയാണ് അവിടെ എത്തുക, എ എത്തുക. അപ്പൊ ഇത് നിങ്ങൾക്ക് ഒരു ചെറിയ ഡൗട്ട് വരും, അപ്പൊ അതൊന്ന് സിമുലേറ്റ് ചെയ്ത് കാണിച്ചുതരാം. നമ്മൾ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. നമ്മുടെ കയ്യില് എ, സപ്പോസ് എയുടെ വാല്യൂ 1011 ആണെന്ന് കരുതാം. 1011 കൂടെ നമ്മൾ എല്ലാം വണ്ണ് കൊടുക്കുന്ന കരുതാം. 1111 ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോ എങ്ങനെ റിസൾട്ട് വരാ? ഒരാൾ പറഞ്ഞേ. വണ്ണും വണ്ണും ആഡ് ചെയ്യുമ്പോൾ സീറോ, ദെൻ വണ്ണും ബാക്കി. വണ്ണും വണ്ണും സീറോ പ്ലസ് വൺ വൺ വൺ, ആ ഒരു വണ്ണുണ്ട്. വണ്ണും വണ്ണും സീറോ, പിന്നെ ഒരു വണ്ണുണ്ട്. വണ്ണും വണ്ണും സീറോ വൺ ആഡ് ചെയ്തേ. വൺ സീറോ വൺ സീറോ എന്നല്ലേ വരിക? ബൈനറി ആഡ് ചെയ്യാം, സാധാരണ പോലെ ആഡ് ചെയ്യാം. അതായത് വണ്ണും വണ്ണും സീറോ ബാക്കി ഒന്ന്, വണ്ണും വണ്ണും സീറോ ഒന്നും വണ്ണ് ബാക്കി ഒന്ന്, വണ്ണും വണ്ണും സീറോ അതിലെ ബാക്കി ഒന്ന്, വണ്ണും വണ്ണും സീറോ ഒന്നും വണ്ണ്. പത്തേ പത്താണ് വരിക, കറക്റ്റ് അല്ലേ? ആ ബൈനറി ആഡ്, സാധാരണ അഡിഷൻ, പാരലൽ ആഡില്. ആ ക്യാരി ഇവിടെ വരും. അപ്പൊ നിങ്ങൾ ഓർക്കുക, ഇത് റെപ്രസെന്റ് ചെയ്യുന്ന എന്താണ് ശരിക്കും? ഇയാൾ ആരാണ്? ഇത് 11 11 ഇത് നമുക്ക് എല്ലാം വണ്ണ് ഇൻപുട്ടായി കൊടുത്തു എന്ന് മാത്രം ഓർക്കും. ഇത് 10. അപ്പൊ കണ്ടോ, ഇൻപുട്ട് ഇത്രേ പറയാ, എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നിങ്ങൾ ഇൻപുട്ട് 11 ആയിട്ട് കൊടുത്തു, ബി ഇൻപുട്ട് ഓൾ 1 കൊടുത്താല്
പാരലൽ ആഡർ നമുക്ക് തരുന്നത് എന്താണ്, എ മൈനസ് വൺ ആണ് നമുക്ക് റിസൾട്ട് തരുക. അത്രേ ഇതിൽ ഡിക്രിമെന്റ് ഓപ്പറേഷൻ പറയാനുള്ളൂ. ഇനി നിങ്ങൾ നോക്കുക, അതിൻ്റെ കൂടെ വണ്ണും ഓൾ വണ്ണ് സീൻ വണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ പ്രീവിയസ് ഡാറ്റ തന്നെ വരും. നോക്കുക, പത്തേ പത്തിൻ്റെയോട് കൂടി വീണ്ടും ഒരു വണ്ണ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പത്തേ പതിനൊന്ന് വരും. ക്ലിയർ അല്ലേ? ഈ ഡയഗ്രത്തിലേക്ക് വരുന്നാൽ പാരലൽ ആഡർ, എ ഇൻപുട്ട് വി ഹാവ് എ വാല്യൂ, ബി ഇൻപുട്ട് ഓൾ വൺ കൊടുത്താൽ ഇൻ ഇഫക്റ്റ് റിസൾട്ട് വിൽ ബി എ ഡിക്രിമെന്റ് ഓപ്പറേഷൻ. അവിടെ ഒരു സി ഔട്ട് ഉണ്ടാവും. ദെൻ എ എലോങ് വിത്ത് എല്ലാം വണ്ണ് കൊടുത്തു, ഒരു സീനും കൂടി ആഡ് ചെയ്താൽ ഇസ് എ ട്രാൻസ്ഫർ ഓപ്പറേഷൻ. ഇത്രയും കാര്യങ്ങളാണ് ഒരു അരിത്തമെറ്റിക് പാർട്ട് എ എൽ യു ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ എ എൽ യു ചെയ്യും. ക്ലിയർ ആണോ? സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കുക. താങ്ക് യു അർപ്പി നിവേദ്യ. ഓക്കെ, ഇനി ഈ ഡയഗ്രത്തിൽ നമുക്ക് ഡയഗ്രം കണ്ട് ഐഡന്റിഫൈ ചെയ്യേണ്ട ഒരു കാര്യം, അതിൻ്റെ റെപ്രസെൻറ്റേഷനുമാണ് നമ്മൾ പഠിക്കുന്നത്. ഹിയർ എ ഇൻപുട്ട് എന്ന് പറയുന്നത് എല്ലാടി നമ്മൾ എ തന്നെയാണ് കൊടുക്കുന്നത്. എ എല്ലാ ഡയഗ്രവും നോക്കുക, എവരി ഡയഗ്രാം ഹാവ് എ ഇൻപുട്ട്. ബട്ട് ഇൻ ദി കേസ് ഓഫ് ബി ഇൻപുട്ട് വി ആർ പ്രൊഡ്യൂസിങ് ബി ആൻഡ് ബി ഡാഷ്. ബി ഹിയർ ബി ഇസ് സീറോ, ഹിയർ ബി ഡാഷ്, ഹിയർ ബി ഇസ് ഓൾ വൺ, ഇവിടെയും ബി ഓൾ വൺ ആണ്. അപ്പം നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. പാരലൽ ആഡറിലേക്ക് നമ്മൾ എ ഡയറക്റ്റ് ആയിട്ട് ഫെഡ് ചെയ്യാം, പക്ഷേ ബി എങ്ങനെ ഫെഡ് ചെയ്യണം? സം കണ്ടീഷനിൽ ബി ഇസ് ബി, സം കണ്ടീഷൻ ഇറ്റ് ഈസ് ബി ഡാഷ്, ഇൻ സർട്ടൻ കണ്ടീഷൻ ഇറ്റ് ഈസ് സീറോ, ഇൻ സർട്ടൻ കണ്ടീഷൻ ഇറ്റ് ഈസ് വൺ. ഇക്കാര്യം ക്ലിയർ ആണോ? ഈ പറഞ്ഞ കാര്യം ക്ലിയർ ആയോ? ഒന്നുമില്ല, എ ഡയറക്റ്റ് ചെയ്യാൻ തന്നെ ബി സീറോ ആവുന്നുണ്ട്, വൺ ആവുന്നുണ്ട്. ആമിന മലി, ഐസ് ആമിന ഫസ്റ്റ് റെസ്പോൺസ് ആണ്. താങ്ക് യു. അപ്പം ആ കാര്യം നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യാൻ പോവാണ്. ബിക്കോസ് വി ആർ കൺസ്ട്രക്ടിങ് ആൻ എ എൽ യു, ഇത്രയും ഓപ്പറേഷൻ നമുക്ക് പെർഫോം ചെയ്യണം. എ ഇസ് എല്ലാടും എ തന്നെയാണ്, ബി ബി ഡാഷ് ആവുന്നു, ബി ആവുന്നു, സീറോ ആവുന്നു, വൺ ആവുന്നു. ഇങ്ങനെയാണ് അപ്പം നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുക. അതായത് ബി എന്താവണം? സീറോ ആവണം, ബി വൺ ആവണം, ബി ബി വൺ തന്നെയാവണം, ബി കോംപ്ലിമെന്റ് ആവണം. അപ്പം ബി എന്ന് പറയുന്ന ഇൻപുട്ടിനെ, വി ഹാവ് ടു ഇൻപുട്ട് എ ഐ ആൻഡ് ബി ഐ. എ ഐ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാം, ടു പ്രൊഡ്യൂസ് ഇൻപുട്ട് ആസ് ബി ഐ, ഇതാണ് നമ്മുടെ ഓപ്ഷൻ. അപ്പം ഈ ഒരു ഡയഗ്രം വരച്ച് നോക്കുക, ഈ ഒരു ഡയഗ്രം വരച്ച് നോക്കുക. എന്നിട്ട് പറയാം ബി ഈസ് മോഡിഫൈഡ്, ബി ഈസ് മോഡിഫൈഡ് ഇൻ ഡിഫറെന്റ് ഇൻപുട്ട് ആസ്, ഇൻ ഡിഫറെന്റ് ഇൻപുട്ട് ആസ് ബി ബി ഡാഷ് സീറോ ആൻഡ് വൺ, ബി ബി ഡാഷ് സീറോ ആൻഡ് വൺ, ബി ബി ഡാഷ് സീറോ ആൻഡ് വൺ. This can be implemented as, this can be implemented as, ഈ ഒരു ഡയഗ്രാം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കുക. ദിസ് ക്യാൻ ബി ഇംപ്ലിമെന്റഡ് ആസ്, ഇങ്ങനെ നമുക്ക് ആ ബീനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ദിസ് ക്യാൻ ബി ഇംപ്ലിമെന്റഡ് ആസ്, ഇങ്ങനെ നമുക്ക് ബീനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. വിത്ത് ദി ഹെൽപ്പ് ഓഫ് എസ് സീറോ ആൻഡ് എസ് വൺ, വിത്ത് ദി ഹെൽപ്പ് ഓഫ് എസ് സീറോ ആൻഡ് എസ് വൺ നമ്മൾ എന്ത് ചെയ്യുന്നു, ബീനെ മൾട്ടിപ്പിൾ ആയിട്ട് മാറ്റി വെച്ചു. നമ്മൾ പറഞ്ഞു എ എൽ യുലെ പാരലൽ ആഡറിലേക്ക് കൊടുക്കുന്ന ഇൻപുട്ടാണിത്. എനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാം പാരലൽ ആഡറിലേക്ക്, പക്ഷെ ബീനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇങ്ങനെയേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ കൊടുത്താലേ നമുക്ക് സീറോവും വണ്ണും ബി ഡാഷും ബിയും കിട്ടുള്ളൂ. ക്ലിയർ ആണോ? വിത്ത് ദി ഹെൽപ്പ് ഓഫ് എസ് സീറോ ആൻഡ് എസ് വൺ നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നു. ഇനിയൊരു ഡയഗ്രം കാണുമ്പോൾ നിങ്ങൾ പേടിച്ചു പോകും, എല്ലാവരും പേടിക്കാൻ തയ്യാറായിരുന്നു, കുറച്ച് വലിയൊരു ഡയഗ്രമാണ്. നോക്കിക്കോളാം, എ എൽ യുനെ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ പിന്നെ ഇങ്ങനെയാണ് ഉണ്ടാവും. കാരണം എല്ലാ ഫുൾ ആഡ് സർക്യൂട്ടിലേക്കും എ വൺ എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി നമുക്ക് ഫെഡ് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഡയറക്റ്റ് ലൈൻ വെച്ച് കാണിച്ചേക്കുന്നത്. ദെൻ ക്യാരി വൺ എന്ന് പറയുന്നത് പാരലൽ ആഡറിലേക്ക് ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും,
കാരി വൺ സീൻ വന്നു ഓരോ ആഡറിലേക്കും ഇങ്ങനെ കാരി ഔട്ട് ഉണ്ടെങ്കിൽ ഇങ്ങനെ പാസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ ബി എന്ന് പറയുന്ന ആള് നമുക്ക് നാല് ഓപ്ഷൻ ഉണ്ട്. എന്തൊക്കെ? സീറോ, വൺ, ബി ആൻഡ് ബി ഡാഷ്. അപ്പൊ നാല് ബീനെ നമുക്ക് പാരലൽ ആഡറിലേക്ക് നമ്മൾ ഈ പ്രീവിയസ്ലി കാണിച്ച ഈ സർക്യൂട്ട് കണക്ട് ചെയ്തിട്ട് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ഈ സർക്യൂട്ട് കണക്ട് ചെയ്തിട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ. വെൻ എസ് വണ്ണിന്റെയും എസ് സീറോന്റെയും വാല്യൂ മാറുന്നതിനനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഈ ബി പാർട്ട് ഇതിലേക്ക് വരുന്നത് മാറുന്നത്. അതായത് ഈ ഡയഗ്രത്തിൽ എസ് സീറോ എസ് വൺ ഇവിടെ കാണുന്നില്ലേ, എസ് സീറോ രണ്ടും സീറോ ആണെങ്കിൽ വൈ ഇൻപുട്ട് സീറോ ആയിരിക്കും. എസ് സീറോ എസ് വണ്ണും സീറോ ആണെങ്കിൽ വൈ ഇൻപുട്ട് സീറോ. അതായത് നമ്മുടെ കയ്യിലുള്ള ഈ സെലക്ഷൻ, നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഡയഗ്രം കാണിച്ചു തരും, ഈ രണ്ട് സെലക്ഷൻ സിഗ്നലും സീറോ ആവുന്ന കേസിൽ വരുന്ന വൈ എന്തായിരിക്കും, സീറോ ആയിരിക്കും. ഇനി ഈ സെലക്ഷൻ സിഗ്നൽ സീറോ വൺ ആവുന്ന കേസിൽ വരുന്ന വൈ ഡിഫറെന്റ് ആയിരിക്കും. സെലക്ഷൻ സിഗ്നൽ വൺ വൺ ആണെങ്കിൽ വരുന്ന വൈ ഇൻ വൈ ഫോർ അത് ഡിഫറെന്റ് ആയിരിക്കും. ഈ രീതിയിലാണ് ഫുൾ ആഡേഴ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണക്ഷൻ കൊടുക്കുന്നത്. ഇപ്പൊ കോൺസെപ്റ്റ് മനസ്സിലാക്കുക, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നോട്ട് എഴുതി എക്സ്പ്ലെയിൻ ചെയ്യാം. കോൺസെപ്റ്റ് ഇപ്പൊ മനസ്സിലാക്കുക. ക്ലിയർ ആണോ മക്കളെ? ഓക്കെ, ഞാൻ റെക്കോർഡ് ക്ലോസ് ചെയ്യാം.